നമസ്കാരം പ്രതിശ്രുതവരനെ തട്ടിപ്പു കേസിൽ പിടികൂടിയ അസം പോലീസ് ഉദ്യോഗസ്ഥ ജുൻമോനി രാഭയും അതേ കേസിൽ അറസ്റ്റിൽ പ്രതിശ്രുതവരനുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത് അസമിലെ നാഗൺ ജില്ലയിൽ സബ് ഇൻസ്പെക്ടറായിരുന്ന രാഭയെ കഴിഞ്ഞ രണ്ടു ദിവസമായി ചോദ്യം ചെയ്യുകയായിരുന്നു ഇവരെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു കരാറുകാരുമായി ഒപ്പുവെച്ച സാമ്പത്തിക ഇടപാടുകൾ യാഥാർത്ഥ്യമാക്കാൻ പ്രതിശ്രുതവരൻ പൊഗാഗ് രാഭയെ പരിചയപ്പെടുത്തുകയും അതുവഴി വിശ്വാസം നേടിയെടുത്ത ശേഷം കരാറുകാരെ വഞ്ചിക്കുകയും ചെയ്തതായാണ് പരാതി കരാറും ആളുകൾക്ക് ജോലിയും നേടിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത ശേഷം പൊഗാഗ് കബളിപ്പിച്ചെന്നാണ് രാഭ കുറ്റപത്രം നൽകിയത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മജോലി ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ലേഡി സിംഗം ദബാങ് പോലീസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രാഭയ്ക്കെതിരെയും ആരോപണങ്ങൾ ഉയരുകയായിരുന്നു രാഭയെ മജൂലി ജില്ലാ ജയിലിൽ അടച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലാണ് പൊഗാകുമായി രാഭയുടെ വിവാഹ നിശ്ചയം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഇവരുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരുന്നു നേരത്തെ ബെഹ്പൂരിയ എം എൽ എ അമിയ കുമാർ ഭൂയനുമായി രാഭ നടത്തിയ ഫോൺ സംഭാഷണം ചോർന്നത് വിവാദമായിരുന്നു പ്രതിശ്രുത വരണെ അഴിക്കുള്ളിലാക്കിയ സംഭവം ഇങ്ങനെയാണ് നമുക്ക് നോക്കാം പ്രതിശ്രത വരണെ വഞ്ചനാ കുറ്റത്തിന് അസം പോലീസ് സബ് ഇൻസ്പെക്ടറായ വ്യാജ വിവരങ്ങൾ നൽകി എസ് ഐയെ വഞ്ചിക്കുകയും വ്യാജ ജോലി വാഗ്ദാനം നൽകി ഒട്ടേറെ പേരിൽ നിന്ന് പണം കൈപ്പറ്റുകയും ചെയ്ത കുറ്റത്തിനാണ് എസ് ഐ യുടെ ഭാവി വരണായ റാണാ പകാകിനെ അസം പോലീസ് അറസ്റ്റ് ചെയ്തത് ഒ എൻ ജി സിയിൽ പി ആർ ഓഫീസറാണെന്ന് കള്ളം പറഞ്ഞാണ് ഇയാൾ എസ് ഐയുമായി വിവാഹ നിശ്ചയം നടത്തിയത് എന്നാൽ ഒ എൻ ജി സി ജീവനക്കാരനല്ലെന്ന് ചിലർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഭാവി വരന്റെ വഞ്ചന എസ് ഐ കണ്ടെത്തിയത് ഇതിനു പുറമെ ഒ എൻ ജെ സിയിൽ ജോലി വാങ്ങി പറഞ്ഞ് ഇയാൾ ഒട്ടേറെ പേരിൽ നിന്ന് പണം വാങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് ഒ എൻ ജെ സിയുമായി ബന്ധപ്പെട്ട വ്യാജരേഖകളും സീലുകളും ഉൾപ്പെടെയുള്ളവ പോലീസ് കണ്ടെടുത്തു ഈ വർഷം നവംബറിൽ വിവാഹം നടക്കാനിരിക്കെയാണ് പ്രതിശ്രുത വരണെ എസ് ഐ വഞ്ചനാ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ടിനാണ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടന്നത് അസം തിരഞ്ഞെടുപ്പിന് ശേഷം അയാളും കുടുംബാംഗങ്ങളും എന്നെ കാണാനായി വീട്ടിലെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് എനിക്ക് നഗാവിലേക്ക് മാറ്റം കിട്ടിയത് തനിക്ക് സെൽജാറിലേക്ക് മാറ്റം ലഭിച്ചതായി ഇയാൾ എന്നോട് പറഞ്ഞു പക്ഷേ സെൽച്ചാറിൽ ജോലിക്കായി പോകുന്നില്ലെന്നും പറഞ്ഞു കാരണം ചോദിച്ചപ്പോൾ എന്റെ ജോലി സ്ഥലത്ത് നിന്ന് ദൂരെ മാറിയുള്ള ഒരിടത്ത് ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്നായിരുന്നു മറുപടി എസ് ഐ വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് ഞാൻ ആദ്യമായി അയാളെ കാണുന്നത് തുടർന്ന് വിവാഹാലോചനയുമായി സമീപിക്കുകയായിരുന്നു ഇരു കുടുംബങ്ങളും പിന്തുണച്ചതോടെ വിവാഹ നിശ്ചയം നടത്തി പിന്നീട് എനിക്ക് നഗാവിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു പക്ഷേ അയാളെക്കുറിച്ചും അയാളുടെ ജോലിയെക്കുറിച്ചും എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എസ് ഐ പറഞ്ഞു ഇതിനിടെ കഴിഞ്ഞ ദിവസം മൂന്ന് പേർ എന്നെ കാണാൻ വന്നു അവരാണ് ഇയാളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് ഇതോടെ എന്റെ സംശയം ബലപ്പെട്ടു ഒ എൻ ജി സിയിൽ സി എസ് ആറിന്റെ ചുമതലയുള്ള പി ആർ ഓഫീസറാണെന്നാണ് അയാൾ എന്നോട് പറഞ്ഞിരുന്നത് ഇത് കള്ളമാണെന്ന് കണ്ടെത്തിയതോടെയാണ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തത് ജുൻമോണി റാഫ പറഞ്ഞു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്